വ്യാപ്തമായ റിപ്പോർട്ടുകളിലേക്കാണ്. മെഡിക്കൽ ഓഫീസർ നിയമനത്തിന് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അഖിൽ മാത്യു കോഴ വാങ്ങിയെന്ന് ഗുരുതര പരാതി. അഖിൽ മാത്യുവിന് 100,000, ഇടനിലക്കാരനായ CITU പത്തനംതിട്ട മുൻ ഓഫീസ് സെക്രട്ടറി അഖിൽ സജീവിന് 75,000 രൂപയും കൈമാറിയെന്നാണ് മലപ്പുറം സ്വദേശി ഹരിദാസന്റെ പരാതി. പേഴ്സണൽ സ്റ്റാഫിനെ പൂർണ്ണമായും ന്യായീകരിച്ച ആരോഗ്യമന്ത്രി സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടതായി അറിയിച്ചു. ഉടൻ നിയമന ഉത്തരവ് ലഭിക്കുമെന്നുള്ള ആയുഷ് വകുപ്പിന്റെ ഇമെയിൽ ഹരിദാസൻ പുറത്തുവിട്ടു. ഇത് വ്യാജമെന്നാണ് ആയുഷ് വകുപ്പിന്റെ വിശദീകരണം. റിപ്പോർട്ടിലേക്ക് തിരിച്ചെത്താം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. അതിലേക്ക് സർക്കാരിൻ്റെ നേട്ടങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അത് ജനങ്ങൾക്ക് കൂടുതൽ അനുഭവവേദ്യമാക്കുക, അത് എപ്പോഴും സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം വിവിധ പദ്ധതികൾ സമയബന്ധിതമായി നിർവഹിക്കൽ, ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കൽ, ഇതൊക്കെ സർക്കാർ ഗൗരവമായി എടുക്കേണ്ടതും തുടർച്ചയായി അതിനായി ശ്രമിക്കേണ്ടതുമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നതടക്കം 4 മേഖലാ യോഗങ്ങൾ കേരളത്തിൽ നടത്താൻ തീരുമാനിച്ചത്. ഇന്നലെ ഒന്ന് നടന്നു. 29 തൃശ്ശൂരിൽ അത്തരമൊരു യോഗം നടക്കുന്നുണ്ട്. 3 ഒക്ടോബർ എറണാകുളത്തായിരിക്കും യോഗം. 5 ഒക്ടോബർ കോഴിക്കോട്. ഇങ്ങനെയാണ് 4 മേഖലാ യോഗങ്ങൾ. മന്ത്രിസഭ ആകെ അതിൽ പങ്കെടുക്കുകയാണ്. ചീഫ് സെക്രട്ടറിയും ഉന്നത ഉദ്യോഗസ്ഥരും അതിൻ്റെ ഭാഗമായി ഉണ്ടാവും. ബന്ധപ്പെട്ട ജില്ലകളിലെ കളക്ടർമാരും വകുപ്പ് മേധാവികളും പിന്നെ അതിൽ പങ്കെടുക്കേണ്ട ജില്ലകളിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരും അതിൻ്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യും. പ്രധാനപ്പെട്ട ചില ഇനങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ചു വന്ന ഒരു കാര്യമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതോടൊപ്പം നാം നടത്തിവരുന്ന മിഷനുകളുമായി ബന്ധപ്പെട്ട ലൈഫ്, ആർദ്രം, വിദ്യാകേരളം, ഹരിതകേരളം, ഈ 4 മിഷനുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതിനോടൊപ്പം ദേശീയപാത നിർമ്മാണം നടക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മലയോര ഹൈവേ, തീരദേശപാത, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന പദ്ധതികളും ഇതിൻ്റെ ഭാഗമായി പരിശോധിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തൊരു പ്രധാന പദ്ധതിയായി നാം കണ്ടതാണ് നമ്മുടെ ജലപാത. കോവളം മുതൽ ബേക്കൽ വരെയുള്ള ഉൾനാടൻ ജലഗതാഗതം, അതോടൊപ്പം മാലിന്യമുക്ത കേരളം, അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളും സ്വീകരിക്കേണ്ടവ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പൊതുവായി വിശകലനം ചെയ്യുന്നതും പരിശോധിച്ചു പോകുന്നതും. ഇതിനോടൊപ്പം ഓരോ ജില്ലയിലും
നിരവധി പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ ജില്ലാ കളക്ടർമാർ ഇതിന് മുൻപൊരു പരിശോധന നടത്തി കണ്ടെത്തും. ആ പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാഗമായി പരിശോധിക്കപ്പെടും. വികസനവുമായി ബന്ധപ്പെട്ട് ജില്ലകളിൽ തടസ്സപ്പെട്ട് കിടക്കുന്നത്, പുരോഗതിയില്ലാത്തത്, അത്തരത്തിലുള്ള പദ്ധതികളും ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. ജില്ലാതലത്തിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ ജില്ലാതലത്തിൽ തന്നെ പരിഹാരം കാണാനുള്ള ശ്രമം നടത്തും. സംസ്ഥാനതലത്തിൽ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ കാണും. ചിലപ്പോൾ വിവിധ വകുപ്പുകളുടെ ഏകോപനം വളരെ അത്യാവശ്യമായിട്ടുള്ള ചില പദ്ധതികളുണ്ടാകും. അപ്പോൾ ആ ഏകോപനത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ മേഖലാ അവലോകന യോഗത്തിൽ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യുന്ന നിലയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ പദ്ധതിയുടെ കാര്യത്തിലും സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള ആലോചനയാണ്, അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലാണ് നടക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിക്കാതായിട്ടുണ്ടെങ്കിൽ ആ ഭരണാനുമതി ലഭ്യമാക്കുക എന്നതും ഇതിൻ്റെ ഭാഗമായി നടന്നു പോകുന്നുണ്ട്. നമ്മുടെ 14 ജില്ലകളിൽ ഈ മേഖലാ അവലോകന യോഗങ്ങളിലേക്കായി കണ്ടെത്തിയ 265 വിഷയങ്ങളുണ്ടായിരുന്നു. അതിൽ 241 ജില്ലകളിൽ തന്നെ ജില്ലാതലത്തിൽ തന്നെ പരിഹാരം കാണാനായി. സംസ്ഥാനതലത്തിൽ പരിഗണിക്കേണ്ടതായി 703 വിഷയങ്ങളാണ് വന്നത്. തിരുവനന്തപുരത്ത് നടന്ന മേഖലാ അവലോകന യോഗത്തിൽ 3 ജില്ലയാണ്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട. ആ ജില്ലകളിലെ വിഷയങ്ങളാണ് പരിഗണിച്ചത്. ഇത് ജൂലൈ മധ്യത്തോടുകൂടി ആരംഭിച്ചൊരു പ്രക്രിയയാണ്. ഇപ്പോൾ പരിമിതമായ സമയത്തിനുള്ളിൽ പ്രശ്നപരിഹാരത്തിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അനുഭവം. ഈയൊരു ഉദ്യമത്തിൽ പഠിച്ച പാഠങ്ങൾ ഭാവിയിൽ സമാനമായ പ്രക്രിയകൾ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് പ്രചോദനമായി മാറും. ഇപ്പോൾ വകുപ്പ് സെക്രട്ടറിമാരുടെ പ്രത്യേക ശ്രദ്ധ, പ്രശ്നപരിഹാരം വേഗത്തിലാക്കാൻ നല്ല തോതിൽ സഹായിച്ചിട്ടുണ്ട്. ഉറവിട മാലിന്യ വേർതിരിവിലും വീടുതോറുമുള്ള അജൈവ മാലിന്യ ശേഖരണത്തിലും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നതാണ് ഈ പരിശോധനയിൽ കണ്ടത്. അത് തീരദേശ മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് എന്നും കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഇപ്പോൾ മുട്ടത്തറയിലെ സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയാണ്. ഇതിനു പുറമെ ആറ്റിങ്ങൽ, വർക്കല, നെയ്യാറ്റിങ്കര, പാറശാല, ചിറയൻകീഴ്, അഴൂർ, കള്ളിക്കാട് ഇവിടങ്ങളിലൊക്കെ പുതിയ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കൊല്ലം കരീപ്പുഴ കേന്ദ്രീകരിച്ച് 12 MLDയുടെ
പ്ലാൻ നിർമ്മാണം പുരോഗമിക്കുകയാണ്. മയ്യനാട് ഒരു എസ് ടി പിക്കും കരുനാഗപ്പള്ളിയിൽ എഫ് എസ് ടി പിക്കും അംഗീകാരം നൽകി കഴിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിക്കായി മികച്ച ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. പറക്കോട്, പന്തളം, ഇലന്തൂർ ബ്ലോക്കുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, ഇന്ന് മന്ത്രിസഭാ യോഗം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരുടെയും അവബോധം കൂടുതൽ സൃഷ്ടിക്കുന്നതിനായി ഈ മാലിന്യം വലിച്ചെറിയാതിരിക്കുക, അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളിൽ സഹകരിക്കുക, ഒരു പൊതുപരിപാടിയൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ആരംഭിക്കാമെന്നുള്ളത്. അതിന് പറ്റുന്നൊരു പ്രതിജ്ഞ വാചകങ്ങളും ഇന്നത്തെ മന്ത്രിസഭയെ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പൊതുവായ അവബോധം ഇക്കാര്യത്തിൽ സൃഷ്ടിച്ചു പോവുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം കേരളത്തിലെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ, അവരെ പൂർണ്ണമായും അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുക, അത് നമ്മൾ കണ്ടിട്ടുള്ളത് 2025 നവംബർ 1 മുൻപായി നമ്മുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമാക്കാനുള്ള നടപടിയെടുക്കണമെന്നാണ്. അപ്പോൾ അത് ആ നടപടികൾ നല്ല രീതിയിൽ പുരോഗമിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ 2023 നവംബർ 1, 2024 നവംബർ 1 ഈ തരത്തിൽ ലക്ഷ്യമിട്ടിരിക്കുന്ന പദ്ധതികളിൽ അതിൻ്റെ ഭാഗമായി അതിദരിദ്രരിൽ 93% പേരെയും ഈ 2024 നവംബർ 1 അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനാകും എന്നാണ് കണക്കാക്കുന്നത്. 2025 നവംബർ 1 പൂർണ്ണമായും അതിദരിദ്രാവസ്ഥയുടെ കുടുംബങ്ങളെ മോചിപ്പിക്കുക എന്നതാണ് നാം ലക്ഷ്യമിട്ടിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 7,278 കൊല്ലത്ത് 4,461 പത്തനംതിട്ടയിൽ 2,579 കുടുംബങ്ങളാണ് അതിദരിദ്ര കുടുംബങ്ങളായി കണ്ടിട്ടുള്ളത്. വിദ്യാകിരണം പദ്ധതി നല്ല നിലയിൽ നടന്നു പോയതാണ്. ഇപ്പോഴും അതിൻ്റെ പുരോഗതി നല്ല നിലക്ക് തന്നെ കാണാൻ നമുക്ക് സാധിക്കും. സ്കൂളുകളുടെ അടിസ്ഥാന വികസന പദ്ധതികളിൽ ഇനിയും ചിലത് പൂർത്തിയാക്കാനുണ്ട്, അത് പ്രത്യേകം പരിശോധിക്കുകയുണ്ടായി. അതിവേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ലൈഫ് ഭവന പദ്ധതി, അതിൻ്റെ ഭാഗമായി ഒരു പ്രശ്നം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ അലട്ടിയിരുന്നത് ആവശ്യത്തിന് ഭൂമി ലഭിക്കുന്നതിനുള്ള പ്രയാസമായിരുന്നു. അപ്പോൾ അതിനാണ് മനസ്സോടിത്തിരി മണ്ണ് എന്നൊരു ക്യാമ്പയിൻ ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായി കുറേ സ്ഥലം കിട്ടിയിട്ടുണ്ട്. അതൊന്നുകൂടി ശക്തിപ്പെടുത്തി ആവശ്യമായ ഭൂമി കണ്ടെത്താൻ അതിലൂടെയും ശ്രമിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് ഉള്ളൊരു പ്രധാന പ്രശ്നമാണ് മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രശ്നം. അതിൽ CWPRS ഒരു പഠന റിപ്പോർട്ട് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ പഠന റിപ്പോർട്ട് വേഗത്തിൽ തന്നെ ലഭ്യമാക്കണമെന്ന് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം അവിടുത്തെ ഡ്രഡ്ജിങ് അത് വേഗത്തിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. അവിടെയുള്ള പുലിമുട്ടിൻ്റെ തെക്ക് ഭാഗത്ത് അടിഞ്ഞുകിടക്കുന്ന മണ്ണ് അത് വടക്കു ഭാഗത്ത് സാൻഡ് ബൈപ്പാസിംഗ് വഴി നീക്കം ചെയ്യണമെന്ന് നേരത്തെ കണ്ടിട്ടുണ്ട്. അത് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണം, അതിവേഗം പൂർത്തിയാക്കണം എന്നും യോഗം തീരുമാനിച്ചിട്ടുണ്ട്.
കോവളം മുതൽ ബേക്കൽ വരെയുള്ള ജലപാതയുടെ ഇവിടെയുള്ള തിരുവനന്തപുരത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുരോഗതി പരിശോധിക്കുകയുണ്ടായി. ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അത് അടിയന്തരമായി പരിഹരിച്ച് പദ്ധതി ഉടനെ യാഥാർത്ഥ്യമാക്കാനാകുമെന്നാണ് കാണുന്നത്. അതിനാവശ്യമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. മലയോര ഹൈവേ പദ്ധതി 5 റീച്ചുകളായാണ് തിരുവനന്തപുരം ജില്ലയിൽ നിർമ്മാണം നടക്കുന്നത്. അത് പുരോഗതിയിൽ തന്നെയാണ്. തീരദേശ ഹൈവേയുടെ 74.2 കിലോമീറ്ററാണ് ജില്ലയിലുള്ളത്. ഇതിൽ 1 പാലം മുതൽ പള്ളിത്തുറ വരെയുള്ള 21.53 കിലോമീറ്ററിൽ 4-1 നോട്ടിഫിക്കേഷൻ ഇതിനകം പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 51.98 കിലോമീറ്ററിൽ കല്ലിടൽ, അതോടൊപ്പം ജിയോ ടാഗിങ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ആർദ്രം മിഷൻ്റെ കാര്യത്തിൽ പത്തനംതിട്ട ജില്ലയിൽ 24 സ്ഥാപനങ്ങളാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റാൻ കഴിഞ്ഞത്. 11 സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിൽ 1 ബ്ലോക്ക് ലെവൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയിട്ടുണ്ട്. ഒ പി പരിവർത്തനത്തിനായി തിരഞ്ഞെടുത്ത 5 മേജർ ആശുപത്രികൾ, അതിൽ 2 പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായി 5 കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പ്രഖ്യാപിച്ച 5 കെട്ടിടങ്ങളുടെയും നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. 3 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള കെട്ടിടങ്ങളിൽ 6 1 കോടി രൂപ ഫണ്ട് ഉപയോഗിച്ച് 1 പൂർത്തിയാക്കി. സ്വാതന്ത്ര്യ സമര സേനാനികൾ, വെറ്ററൻസ്, വിവിധ മേഖലകളിലെ പ്രമുഖർ, മഹിളാ യുവജന വിദ്യാർത്ഥി വിഭാഗത്തിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ, എന്ന് പറയുന്നത് വിദ്യാർത്ഥികളിപ്പോൾ കോളേജ് യൂണിയൻ ഭാരവാഹികൾ അതുപോലുള്ള ആളുകളെയാണ് ഇതിൻ്റെ ഭാഗമായി ക്ഷണിക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ പ്രതിഭകൾ, കലാകാരന്മാർ, സെലിബ്രിറ്റികൾ, വിവിധ അവാർഡ് നേടിയവർ, പത്മ അവാർഡ്, നമ്മുടെ കേരള ശ്രീ അവാർഡ്, അതുപോലുള്ള വിവിധ അവാർഡ് നേടിയവർ, തെയ്യം കലാകാരന്മാർ, വിവിധ സാമുദായിക സംഘടനാ പ്രതിനിധികൾ, മുതിർന്ന പൗരന്മാരുടെ പ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ, കലാ സാംസ്കാരിക സംഘടനകൾ, ആരാധനാലയങ്ങളുടെ പ്രതിനിധികൾ, ഇങ്ങനെ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരെ പ്രത്യേകം ക്ഷണിതാക്കളായി ഈ നവകേരള സദസ്സിലേക്ക് വിളിക്കും. പരിപാടി വിജയിപ്പിക്കാനാവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാനതലത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പരിപാടിയുടെ സംസ്ഥാനതല കോർഡിനേറ്ററായി പാർലമെൻ്ററി കാര്യമന്ത്രി പ്രവർത്തിക്കും. ജില്ലകളിലെ പരിപാടി വിജയകരമായി സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതല അത് ജില്ലകളിലെ മന്ത്രിമാർക്കായിരിക്കും. മന്ത്രിയില്ലാത്ത ജില്ലയിൽ ജില്ലയുടെ ചാർജ് വഹിക്കുന്ന മന്ത്രിയുണ്ടാവും, അവർ അതിന് നേതൃത്വം കൊടുക്കും. ജില്ലകളിൽ പരിപാടിയുടെ സംഘാടന പ്രവർത്തനങ്ങൾക്ക് ജില്ലാ കലക്ടർ നേതൃത്വം നൽകും. മണ്ഡലത്തിലെ പരിപാടികളുടെ കൺവീനറായി പ്രത്യേകം ചുമതലപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കും. കേരളീയത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞതാണ്. കേരളത്തെ അതിൻ്റെ സമസ്ത നേട്ടങ്ങളോടെയും ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുക, ഈ ലക്ഷ്യത്തോടെയാണ് കേരളീയം 23 സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരുക്കങ്ങൾ ഊർജിതമായാണ് മുന്നോട്ട് പോകുന്നത്. 41 വേദികളിലായാണ് കേരളീയം അരങ്ങേറുക. ആദ്യഘട്ടത്തിൽ ആസൂത്രണം ചെയ്ത 6 എക്സിബിഷനുകളായിരുന്നു. പക്ഷേ താല്പര്യപത്രം ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ 13 കൂടി തിരഞ്ഞെടുത്തു.
അപ്പോൾ 13, 6, 19 എക്സിബിഷനുകളാണ് ഇപ്പോൾ ഉണ്ടാവുക. കേരളത്തിൻ്റെ തനത് കലകൾ, ആധുനിക കലാരൂപങ്ങൾ, ഇവയുടെയെല്ലാം പ്രദർശനവേദിയായാണ് കേരളീയം മാറുക. 7 ദിവസങ്ങളിലായി 31 വേദികളിലാണ് കേരളത്തിൻ്റെ തനത് കലകൾ അരങ്ങേറുന്നത്. കേരളത്തിൻ്റെ നൂതന സംരംഭങ്ങൾ, വ്യത്യസ്തമായ ആശയങ്ങൾ പരിചയപ്പെടുത്താൻ 10 വേദികളിലായി ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നുണ്ട്. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്കുള്ള ട്രേഡ് ഫെയർ, ട്രൈബൽ മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പരിചയപ്പെടുത്തുന്ന ട്രൈബൽ ട്രേഡ് ഫെയർ, വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള വനിതാ ട്രേഡ് ഫെയർ, പരമ്പരാഗത സഹകരണ മേഖലകൾക്കായുള്ള പ്രത്യേക ട്രേഡ് ഫെയറുകൾ, ഇവയെല്ലാം ഈ കേരളീയത്തിൻ്റെ ഭാഗമായിരിക്കും. കൂടാതെ വ്യത്യസ്ത കേരളീയ രുചികളും തനത് രുചികളും പരിചയപ്പെടുത്താൻ ഭക്ഷ്യമേളകളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 8 വേദികളിലായി ഫ്ലവർ ഷോ നടക്കും. കൂടാതെ 5 വേദികളിലായി ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടാകും. നിയമസഭാ മന്ദിരത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച പുസ്തകോത്സവം ഇത്തവണ നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ കേരളീയത്തിൻ്റെ ഈ ഘട്ടത്തിൽ തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക മേഖലകളിലെ സുപ്രധാന വിഷയങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന സെമിനാറുകളും കേരളീയത്തിൻ്റെ ഭാഗമായി നടക്കും. ഇന്ത്യക്കകത്തും പുറത്തു നിന്നുമുള്ള വിദഗ്ധർ ഈ സെമിനാറുകളുടെ ഭാഗമാകും. മണിശങ്കർ അയ്യർ, ലോകാരോഗ്യ സംഘടനയുടെ മുൻ ചീഫ് സയൻറ്റിസ്റ്റ് സൗമ്യ സ്വാമിനാഥൻ, പ്രൊഫസർ റോബിൻ ജെഫ്രി, കെ എം ചന്ദ്രശേഖർ, ഡോക്ടർ എം ആർ രാജഗോപാൽ, ഡോക്ടർ ഗോപാൽ ഗുരു, ബിസ്വാദ വിൽസൺ, യൂണിസെഫിൻ്റെ ഇന്ത്യാ പ്രതിനിധി സിന്ധ്യ മക്കഫറി, ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞ ബാർബറ ഹാരിസ് വൈറ്റ്, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനിൽ നിന്നും സുപ്തിദാസ് ഗുപ്ത, ജസ്റ്റിസ് കെ ചന്ദ്രു തുടങ്ങി നിരവധി പ്രമുഖർ കേരളീയത്തിനോടനുബന്ധിച്ച് നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ സ്വീകരിച്ചവരെ പേരാണ് പറഞ്ഞത്. ഇനിയും അനവധി പ്രഗത്ഭർ ഈ പരിപാടികളുടെ ഭാഗമാകും. എല്ലാ സബ് കമ്മിറ്റികളുടെയും യോജിച്ചുള്ള പ്രവർത്തനത്തിലാണ് കേരളീയം എന്ന പരിപാടിയുടെ വിജയം. ഇതിന് 19 ടീമുകൾ രൂപീകരിക്കുകയും പ്രാഥമികമായ ആസൂത്രണം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സബ് കമ്മിറ്റികളുടെയും പ്രവർത്തന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കുകയുണ്ടായി. സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ ഓരോ തലസ്ഥാന നഗരവാസിയും സംഘാടകരായി അല്ലെങ്കിൽ സംഘാടകനായും സംഘാടകയായും മാറേണ്ടതായിട്ടുണ്ട്. ജനങ്ങളെ ഈ മഹോത്സവത്തിൽ ആകർഷിക്കുന്നതിനുള്ള നടപടികൾ ഓരോ നഗരവാസിയും സ്വീകരിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ പുകൾപെറ്റ ആതിഥ്യ മര്യാദ ലോകം അറിയണം. തിരുവനന്തപുരത്ത് താമസിക്കുന്നവർ ദൂരെയുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഈ ദിവസങ്ങളിൽ ക്ഷണിച്ചു വരുത്തുക, ആളുകൾക്ക് ഇങ്ങോട്ടെത്താനും താമസിക്കാനുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയവ ഇതിൻ്റെ ഭാഗമായി സ്വാഭാവികമായി നടക്കുമ്പോഴേ കേരളീയം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഉത്സവമായി മാറുകയുള്ളൂ. നമ്മൾ നമ്മുടെ അനുഭവത്തിൽ കാണാറില്ലേ, നമ്മുടെ ഓരോ പ്രദേശത്തുള്ള ചില വിവിധ പരിപാടികൾ നടക്കുമ്പോൾ ആ പരിപാടിയുടെ ഭാഗമായി പലരും എത്തിപ്പെടുന്നത്. കേരളത്തിൻ്റെ മതനിരപേക്ഷ മണ്ണ് പഠനാശ്രയം ഒരുക്കിയത്, അവിടുത്തെ വിവിധ സർവകലാശാലകളുമായി ചർച്ച നടത്തി സർട്ടിഫിക്കറ്റുകൾ
കോഴ്സുകൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് സമർപ്പിക്കാനാണ് ഈ വിദ്യാർത്ഥികൾക്ക് സൗകര്യം നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യം, ലോക വിനോദസഞ്ചാര ദിനമാണ് ഇന്ന്. കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് ഇന്ന് അഭിമാനകരമായൊരു ദിനം കൂടിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജ് വിഭാഗത്തിൽ കേരളത്തിലെ കാന്തല്ലൂർ ഗോൾഡ് അവാർഡ് നേടിയിരിക്കുകയാണ്. ടൂറിസം വളർച്ചയ്ക്ക് വേണ്ടി ജനപങ്കാളിത്തത്തോടെ പദ്ധതികൾ നടപ്പാക്കിയതിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. സ്ട്രീറ്റ് പദ്ധതിയിലൂടെ ഉത്തരവാദിത്ത ടൂറിസം മിഷനും പഞ്ചായത്തും ചേർന്ന് വ്യത്യസ്തമായ പദ്ധതികളാണ് നടപ്പാക്കിയത്. ഗ്രീൻ ടൂറിസം സർക്യൂട്ട് തന്നെ അവിടെ രൂപപ്പെടുത്തി. ടൂറിസം പദ്ധതികൾക്കായി പഞ്ചായത്ത് പ്രത്യേക പദ്ധതി വിഹിതം തന്നെ മാറ്റിവെച്ചു. സ്ത്രീ സൗഹാർദ്ദ വിനോദസഞ്ചാര പദ്ധതികൾ നടപ്പാക്കിയതും കാന്തല്ലൂർ ടൂറിസം പദ്ധതിയെ ശ്രദ്ധേയമാക്കി. ടൂറിസം മേഖലയിൽ ജനപങ്കാളിത്തത്തോടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന കേരള മാതൃകയ്ക്ക് ലഭിച്ച അംഗീകാരം കൂടിയായാണ് ഇത് കാണേണ്ടത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഹാർദ്ദമായി അഭിനന്ദിക്കുന്നു. സംസ്ഥാനത്തിന് ഈ കാലയളവിൽ ലഭിച്ച ചില അംഗീകാരങ്ങളും ഇതിനോടൊപ്പം സൂചിപ്പിക്കേണ്ടതുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള 2023 ആരോഗ്യമന്ദൻ പുരസ്കാരം നമ്മുടെ സംസ്ഥാനത്തിനാണ് ലഭിച്ചത്. അതോടൊപ്പം കാഴ്ച പരിമിതർക്കായി സജ്ജമാക്കിയ സേവനത്തിന് പ്രത്യേക പുരസ്കാരവും കേരളത്തിന് ലഭിച്ചു. സംസ്ഥാനത്തിൻ്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് കാസ്പ് ഏറ്റവും ഉയർന്ന സ്കീം വിനിയോഗത്തിനുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനമെന്ന വിഭാഗത്തിൽ തുടർച്ചയായി ഇത് 3rd തവണയാണ് പുരസ്കാരം ലഭിക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങൾ കൊണ്ട് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ 3200 കോടിയിലധികം രൂപയുടെ സൗജന്യ ചികിത്സ സംസ്ഥാനത്ത് നൽകാനായി. എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന സർക്കാർ നയം വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സാമ്പത്തിക പ്രയാസം നേരിടുന്ന രോഗികളുടെ ചികിത്സ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമുള്ള അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരം. ഇത്രയുമാണ് ഇന്ന് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ. അല്ല, അവലോകന യോഗമല്ല, അവലോകന യോഗത്തെ അവരെ ക്ഷണിച്ചിട്ടില്ലല്ലോ. അവലോകന യോഗമല്ല അത്. ആ ശരി 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 ശരി, ഞാൻ പറയാം. അത് നിർഭാഗ്യകരമായ ഒരു നിലപാടാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളീയം, മറ്റേ നിങ്ങൾ ചോദിച്ചതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. കേരളീയം, കേരളീയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കേരളത്തെ അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി അവതരിപ്പിക്കലാണ്. അത് എന്തിനാണത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് എന്ന് എത്ര ആലോചിച്ചാലും പിടികിട്ടില്ല. അതും അവരെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ പരിപാടിയല്ലല്ലോ, എല്ലാ അർത്ഥത്തിലും കേരളത്തിൻ്റെ തനതായ പരിപാടിയാണ്, കേരളത്തിൻ്റെ സ്വന്തം പരിപാടിയാണ്. നമുക്ക് നമ്മുടേതായി പറയാനുള്ള ഒട്ടേറെ നേട്ടങ്ങളുണ്ടല്ലോ. ആ നേട്ടങ്ങൾ, ആ പ്രത്യേകതകൾ നമ്മുടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് അതിനെ എന്തിനാണൊരു സങ്കുചിതമായി കാണേണ്ട കാര്യം? അത് പ്രതിപക്ഷവും ഭരണപക്ഷവും നിലക്ക് ഭിന്നിച്ച് കാണേണ്ട ഒരു കാര്യമാണോ? നാടിൻ്റെ പൊതുവായൊരു പ്രശ്നമല്ലേ? ആ നിലക്കാണ് അതിനെ യഥാർത്ഥത്തിൽ കാണേണ്ടത്. പക്ഷേ നമ്മുടെ പ്രതിപക്ഷത്തിന് അങ്ങനെ കാണാൻ കഴിയുന്നില്ല. ഇത്തരം കാര്യങ്ങളെയൊക്കെ ബഹിഷ്കരിക്കുന്ന നിലപാടാണ് പലപ്പോഴും അവർ സ്വീകരിക്കാറുള്ളത്. ഈ പറഞ്ഞ നമ്മുടെ നവകേരള സദസ്,
നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സർക്കാരിൻ്റെ ഒരു മധ്യഘട്ടമാണല്ലോ ഇത്, രണ്ടര വർഷം ആവുകയാണല്ലോ. അപ്പോൾ രണ്ടര വർഷം ആകുമ്പോൾ എത്രത്തോളം കാര്യങ്ങൾ നടന്നു, ഇനി നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിനാണല്ലോ നാട്ടുകാരുടെ മുന്നിലേക്ക് ചെല്ലുന്നത്. അതിന് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ സർക്കാരിനാണല്ലോ ഉണ്ടാകുക. നാട്ടുകാർ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണല്ലോ. ഞങ്ങൾക്കതിൽ വിഷമമില്ലാലോ. നടപ്പാക്കിയ കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇത് പോരാ, ഇത്രയും കൂടി വേണം എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യകരമായി സമീപിക്കുന്നില്ല, മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുന്നുള്ളൂ. അതിനെന്തിനാണ് ബഹിഷ്കരിക്കേണ്ട കാര്യം? ഇപ്പോൾ 99 മണ്ഡലങ്ങൾ കഴിച്ചാൽ 41 മണ്ഡലം ഈ എം എൽ എമാരുടെ, പ്രതിപക്ഷത്തിരിക്കുന്ന എം എൽ എമാരുടെ നേതൃത്വത്തിലല്ലേ പരിപാടി നടക്കുക. ആ സ്ഥലത്ത് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ആ എം എൽ എമാരാണല്ലോ. ഇതിനകത്തൊന്നും ഒരു തരത്തിലുള്ള വിഭാഗീയ ചിന്തയും സർക്കാരിനുണ്ടായിട്ടില്ലാലോ. എല്ലാവരെയും സഹകരിപ്പിക്കുക എന്നുള്ളതല്ലേ കണ്ടിട്ടുള്ളത്. എന്തിനാണ് അത് ബഹിഷ്കരിക്കുന്ന നിലപാട് സ്വീകരിച്ചത്? യഥാർത്ഥത്തിൽ അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലാലോ. എന്തിനേയും ധൂർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കലാണോ വേണ്ടത്? ഇത് നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും ഗുണകരമാകുന്ന ഒന്നായിരിക്കും. അതിൻ്റെ പേര് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നവകേരള സൃഷ്ടിക്കുള്ള നമ്മുടെ യാത്രയിൽ കൂടുതൽ കരുത്തു പകരുന്നതായിരിക്കും ഈ പരിപാടികൾ. അത് ഇനിയെങ്കിലും ആലോചിച്ച് തിരുത്താൻ പറ്റുമെങ്കിൽ അത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ് വേണ്ടത്. നിങ്ങളും എല്ലാം അതിന് ഉപദേശിക്കുന്നത് നന്നായിരിക്കും. സർക്കാർ പരിപാടിയായിട്ടാണല്ലോ നടക്കുക. സർക്കാർ പരിപാടിയായിട്ട് തന്നെ നടക്കും. സ്പോൺസർഷിപ്പ് വന്നാൽ നമ്മൾ തള്ളേണ്ട കാര്യമില്ലല്ലോ. അതും നമുക്കിതിൻ്റെ കൂടെ ചെയ്യാമല്ലോ, അതിലെന്താ പ്രശ്നം? ചില കാര്യങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സ്റ്റേജ് ഒരുക്കുന്നു, ഞങ്ങൾ ഒരു സ്റ്റേജ് അവിടെ ഒരുക്കിത്തരാം എന്ന് ഒരു കൂട്ടർ പറയുന്നെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാമല്ലോ, സ്വീകരിക്കാൻ പറ്റുന്നവരുടെ, അതിനൊരു പ്രശ്നവുമില്ലല്ലോ. ജനങ്ങളെ എത്രമാത്രം വിശ്വാസത്തിലെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം ജനങ്ങളുടെ ഇക്കാര്യങ്ങൾ ഉൾക്കൊള്ളലാണ്. അതിൻ്റെ ഭാഗമായി ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കലാണ് ഉദ്ദേശിക്കുന്നത്. അതത് സ്ഥലത്ത് നടന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ പോയാൽ ആ മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ജില്ലയിലെ മൊത്തത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. അത് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിന് സർക്കാരിന് ഊർജം പകരുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഭാവിയിലുള്ള പ്രവർത്തനത്തിന് കൂടുതൽ സഹായകമായിട്ടത് മാറും. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അവർ വരേണ്ടതല്ലേ, അതിനെന്താ പ്രശ്നം? അവരൊക്കെ ഇതിൻ്റെ ഭാഗമല്ലേ, അവർ വരണം എന്നല്ലേ ഞങ്ങൾ കണക്കാക്കിയത്. അവർ വന്ന് ഇതിൻ്റെ ഭാഗമായി ഇതിന് നേതൃത്വം കൊടുത്ത് ഒരു പരിപാടി അവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുക, അതല്ലേ ഞങ്ങൾ കണ്ടത്. ഞങ്ങളങ്ങനെ പ്ലാൻ എയും ബി ഒന്നും തയ്യാറാക്കുന്നവരെല്ലാരോ നമ്മൾ, അതെങ്ങനെയാണെന്ന് നിശ്ചയിച്ചിട്ടില്ല. ബസ് ഉണ്ടാവും ഏതായാലും, അത് ഏത് ബസ്സാണെന്ന് നിശ്ചയിച്ചില്ല. കരുവന്നൂരിൻ്റെ കാര്യത്തിൽ ഈ നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. കഴിഞ്ഞ തവണയും ഞാൻ പറഞ്ഞ കാര്യമാണത്. ഈ ഒരു വലിയ പാത്രത്തിൽ ചോറുണ്ട്, അതിലൊരു കറുത്ത വറ്റുണ്ട് നീ അരിക്കുക. ആ കറുത്ത വറ്റെടുത്തിട്ട് ഇത് ആകെ മോശം ചോറാണെന്ന് പറയാൻ പറ്റുമോ? അത് അങ്ങ് എടുത്ത് കളിയുക എന്നുള്ളതല്ലേ ഉള്ളൂ. സാധാരണ കഴിക്കാത്തവർ അങ്ങെടുത്ത് കളയും. ഈ നമ്മുടെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വലിയ സംഭാവന നാടിന് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രസ്ഥാനമാണല്ലോ. അതിനകത്ത് ഒരു സാധാരണഗതിയിൽ നിന്ന് വഴിവിട്ട് സഞ്ചരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടികൾ വേണം. അതിനകത്ത് മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഇപ്പോൾ സംസ്ഥാനത്ത്
സഹകരണ രജിസ്ട്രാറുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 16,255 സഹകരണ സംഘങ്ങളുണ്ട്. ഇതിലെല്ലാം കൃത്യമായ പരിശോധന നടക്കുന്നുണ്ടല്ലോ, കൃത്യമായ പരിശോധന നടന്നു പോകുന്നുണ്ട്. 16,255 സഹകരണ സംഘങ്ങളാണ്. ഇപ്പോൾ 98.5% സംഘങ്ങളും കുറ്റമറ്റ രീതിയിൽ നടക്കുന്നവയാണല്ലോ. ഇവിടെ 1.5% താഴെയാണ് ഈ സംഘങ്ങളിൽ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ആ ക്രമക്കേടുകൾ പലതരത്തിലുള്ളതാണ്, എന്നാൽ അത് അതത്രയേ ഉള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താ, സഹകരണ മേഖല നമ്മുടെ കേരളത്തിൽ വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നത് തന്നെയാണ്. ഇവിടുത്തെ സഹകരണ പ്രസ്ഥാനമെന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ചില സഹകരണ യോഗങ്ങളിൽ, ഈ നമ്മുടെ നാട്ടിൽ ഈ ബാങ്കിങ് സാക്ഷരത എന്ന് പറയുന്ന പോലെ ഈ ബാങ്കിങ് അക്കൗണ്ട് അത് സാർവത്രികമാക്കിയത് ആരാ? നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയല്ലേ? എല്ലാ ഗ്രാമങ്ങളിലും സഹകരണ ബാങ്കുകളുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടല്ലേ അത് വലിയ തോതിൽ വ്യാപനം വന്നത്? അത്തരമൊരു സംസ്കാരം തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണല്ലോ വാണിജ്യ ബാങ്കുകളൊക്കെ ഗ്രാമങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. അതിനു മുൻപ് സഹകരണ മേഖല മാത്രമല്ലേ ആ രംഗത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കേരളത്തിൻ്റെ ഈ മേഖല, അത് ചിലരുടെ ഒരു മനസ്വാസ്ഥ്യം കെടുത്തുന്ന ഒന്നായി കുറച്ച് നാൾ മുൻപ് തന്നെ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സഹകരണ മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ചില നടപടികൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല, നമുക്ക് ഓർമ്മയില്ലേ നോട്ട് നിരോധന കാലം? ആ ഘട്ടത്തിൽ വലിയ തോതിൽ പ്രചരണവും കള്ളപ്പണത്തിൻ്റെ കേന്ദ്രമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇടപെടലും ഒക്കെ ഉണ്ടായില്ലേ? പക്ഷേ സഹകാരികളെല്ലാം ഒറ്റക്കെട്ടായി അന്നേരം രംഗത്ത് വന്നു അതിനെ പ്രതിരോധിക്കാൻ. എന്തെങ്കിലും കണ്ടെത്താനായോ? അത് വസ്തുതയായിരുന്നില്ലല്ലോ, കള്ളപ്രചരണമായിരുന്നല്ലോ. ഒരു പ്രത്യേക ഉന്നത്തോടെ നമ്മുടെ സഹകരണ മേഖലയെ തകർക്കുക എന്നൊരു ലക്ഷ്യം, അതിൻ്റെ ഭാഗമായുള്ള ആക്രമണം ഇവിടെ നടക്കുന്നുണ്ട് എന്നത് നാം കാണണം. അതിൻ്റെ ഭാഗമായാണ് സഹകരണ മേഖലയാകെ കുഴപ്പമാണ്. ഇനി ഇതിനെ രക്ഷിക്കണമെങ്കിൽ ഞങ്ങൾ ഇറങ്ങി എല്ലാവരെയും പരിശോധിച്ച്, ഇത് കേന്ദ്ര ഏജൻസികൾ ഇറങ്ങി പരിശോധിച്ച് എല്ലാം ശുദ്ധീകരിക്കണം എന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ നീക്കുന്നത്. കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് സഹകരണ മേഖല. അതും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള ഇടപെടലുകൾ വരുന്നത്. ഇപ്പോൾ കരുവന്നൂർ ബാങ്കിനെതിരെയുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ നമ്മളിവിടെ അതിനെ ലാഘവത്തോടെയല്ല കണ്ടത്, അതീവ ഗൗരവത്തോടെയാണ് കണ്ടത്. അതിൻ്റെ ഭാഗമായുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളല്ല ആ അന്വേഷണം നടത്തിയതും കാര്യങ്ങൾ കണ്ടെത്തിയതും. ക്രമക്കേടുകൾ തടയുന്നതിനായി 50 വർഷം മുൻപുള്ള നിയമം നമ്മൾ പരിഷ്കരിച്ചിട്ടുണ്ട്. ഓഡിറ്റിങ് ഫലപ്രദമായി ഇവിടെ ഏർപ്പെടുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സഹകരണ മേഖലയുടെ പ്രത്യേകതയാണ്. പക്ഷേ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള വേട്ടയാടലാണ് ഇവിടെ ഈ ഏജൻസികൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നില്ലേ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ബാങ്കിങ് ക്രമക്കേടുകൾ, തട്ടിപ്പുകൾ, അതിനെക്കുറിച്ച് പൂർണ്ണ നിസ്സംഗത പാലിക്കുന്ന ഏജൻസികൾ തന്നെ ഇവിടെ വല്ലാത്ത ഉത്സാഹം, അതിൻ്റെ പിന്നിൽ എന്താണെന്ന് വേഗം ആളുകൾക്ക് മനസ്സിലാകുന്നത് തന്നെയാണ്. ഇപ്പോൾ കരുവന്നൂരിൽ ആദ്യം പോലീസാണ് ഇടപെട്ടത്, പിന്നീട് ക്രൈംബ്രാഞ്ചാണ് ഇടപെട്ടത്. ക്രിയാത്മകമായ അന്വേഷണമാണ് അവർ നടത്തിയത്. ഇവിടെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ 14/7/2021 കരുവന്നൂർ സഹകരണ സംഘം സെക്രട്ടറി നൽകിയ പരാതിയുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ 650/2021 കേസ് രജിസ്റ്റർ ചെയ്തു.
കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം പരിഗണിച്ച് 2021 ജൂലൈ 21 സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു. തൊട്ടടുത്ത ദിവസം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. അതിൻ്റെ അടുത്ത ദിവസം 2 DYSPമാരെയും 4 ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർമാരെയും ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചു. തുടർന്ന് തൃശൂർ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് ക്രൈം നമ്പർ 165/2021 കേസ് അന്വേഷണം ആരംഭിച്ചു. ഇതിലെ സംഘത്തിൻ്റെ മുൻ സെക്രട്ടറി അടക്കം 26 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. കരുവന്നൂർ സഹകരണ സംഘത്തിലെ മുൻ സെക്രട്ടറി 1ാം പ്രതി, മാനേജർ 2ാം പ്രതി, സീനിയർ അക്കൗണ്ടൻറ്റ് 3ാം പ്രതി, എ ക്ലാസ് മെമ്പർ 4ാം പ്രതി, റെപ്കോ കമ്മീഷൻ ഏജൻറ്റ് 5ാം പ്രതി, സംഘത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും മറ്റു പ്രതികൾ. ഇങ്ങനെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതികൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ സെക്ഷൻ 406, 408, 418, 417, 425, 420, 425, 465, 466, 467, 471, 472, 477, 477A, 201, 120B ഇത്രയും വകുപ്പുകൾ പ്രകാരവും അഴിമതി നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും കുറ്റം ചുമത്തി. 2011 മുതൽ 2021 വരെ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 18 FIR രജിസ്റ്റർ ചെയ്തു. 2011-20 കാലഘട്ടത്തിലെ വിവിധ രേഖകൾ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി. 745 സാക്ഷികളിൽ നിന്ന് വിവരം ശേഖരിച്ചു. 412 രേഖകൾ പിടിച്ചെടുത്ത് അന്വേഷണം നടത്തി. പ്രതികളുടെ സ്വത്തുവകകൾ അറ്റാച്ച് ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു. ഈ കേസുകളിൽ മൊത്തം 18 പ്രതികളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ED രംഗപ്രവേശം ചെയ്യുന്നതും ഫയലുകളും രേഖകളും പിടിച്ചെടുക്കുകയും ചെയ്തത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് കാര്യക്ഷമമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേക ലക്ഷ്യത്തോടെ, അത് രാഷ്ട്രീയ ലക്ഷ്യമാണ്, ആ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ED ഇടപെടുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുകൂടാതെയുള്ള അന്വേഷണമുണ്ട്. കരുവന്നൂരിൽ വകുപ്പ് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണം, ജോയിൻറ്റ് രജിസ്ട്രാർഡി അന്വേഷണ റിപ്പോർട്ടിൽ ക്രമക്കേട് കണ്ടതിനെ തുടർന്ന് 2022 ജൂലൈ 22 ഭരണസമിതി പിരിച്ചുവിട്ടു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയോഗിച്ചു. ക്രമക്കേടിൻ്റെ ഭാഗമായി സംഘത്തിന് വന്നിട്ടുള്ള നഷ്ടം ഈടാക്കുന്നതിന് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടത്തിൻ്റെ ഉത്തരവാദിത്വം ചുമത്തി തുക ഈടാക്കുന്നതിന് റവന്യൂ റിക്കവറി നടപടികൾ ആരംഭിച്ചു. ബാധ്യത ചുമത്തപ്പെട്ടവർ ഹൈക്കോടതിയെ സമീപിച്ചു. അതിനാൽ ഇവർ സർക്കാർ നൽകിയ അപ്പീൽ തീർപ്പാകുന്നതുവരെ തുറ നടപടി നിർത്തിവെക്കേണ്ടി വന്നു. അവരുടെ അപ്പീലിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും സഹകരണ വകുപ്പും ബാങ്കിനെ തകർച്ചയിൽ നിന്ന് കരകയറ്റുന്നതിനാണ് പുനരുദ്ധാരണ പാക്കേജ് പ്രഖ്യാപിച്ച് നടപ്പാക്കിയത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നാൽ ആ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ ഒരു ഭാഗത്ത് നിയമ നടപടി സ്വീകരിക്കും. അതേസമയം അവിടെ നിക്ഷേപം നടത്തിയവരുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഇടപാട് നടത്തുന്നവരുണ്ട്. അവരാരും ഇതിൻ്റെ ഭാഗമായി ശിക്ഷിക്കപ്പെടരുത്, അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള പുനരുദ്ധാരണ പാക്കേജ് ഇത്തരം സ്ഥലങ്ങളിൽ നടപ്പാക്കും. അത് നടപ്പാവുകയാണ്. അതിൻ്റെ ഫലമെന്താ? നിക്ഷേപങ്ങൾ തിരികെ നൽകുന്നത് 2022 ഒക്ടോബർ 15 മുതൽ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കരുവന്നൂരിനെക്കുറിച്ച് നമ്മൾ കാണേണ്ടത്. അവരുടെ അന്വേഷണത്തെ കുറിച്ച് എനിക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഞാൻ പറയുന്നത് ഞാൻ ഉള്ള കാര്യങ്ങളാണ്, എൻ്റെ അടുത്തുള്ള വിവരങ്ങളാണ്. അതൊക്കെ അവർക്ക് പല ഉദ്ദേശങ്ങൾ കാണും, ആ ഉദ്ദേശത്തിൻ്റെ ഭാഗമായി നടക്കട്ടെ. ഇന്ന് കണ്ണനൊക്കെ പറയുന്നത് നമ്മൾ കണ്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ എന്താണെന്നുള്ളത്. അതുകൊണ്ടൊന്നും അവരെ ഉദ്ദേശം ഇവിടെ വിജയിക്കാൻ കഴിയുമെന്ന് കാണേണ്ടതില്ല. അവർ
അവർ പലതരത്തിലുള്ള ഉദ്ദേശങ്ങളോടെ ഇടപെടുന്നുണ്ട്. ആ ഉദ്ദേശമൊന്നും സഫലമാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം ഇവിടെയുള്ളത് വേറിട്ടൊരു സംസ്കാരമാണ്, അത് അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള സംസ്കാരമല്ല. ഇവിടുത്തെ ഞങ്ങളെ ഇപ്പോൾ ചില ആളുകളെ എടുത്തിട്ട് അവരുടെ ബിനാമികളാണെന്ന് പറഞ്ഞാൽ, അങ്ങനെ ബിനാമികളുടെ ആവശ്യം അവർക്കുണ്ടോ എന്നുള്ളത് നമ്മുടെ സമൂഹത്തിനെല്ലാം അറിയാമല്ലോ, ഇല്ല എന്നുള്ളത്. ആ ഇല്ല എന്നുള്ള കാര്യം അവർക്ക് പെട്ടെന്ന് ബോധ്യമാവില്ല, അവർ മറ്റു പലരെയും കണ്ടിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ അവർ വിചാരിക്കുന്ന അതേ കാര്യം ഇവിടെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇവിടെ തൊട്ടു നോക്കുമ്പോഴാണ് അങ്ങോട്ട് എത്തുന്നില്ല എന്ന് മനസ്സിലാകുന്നത്. അത് അതിനുള്ള വിഷമം അവർക്ക് കാണാൻ സാധിക്കും. അത് വേറൊരു ഗൗരവമായ പ്രശ്നമാണ്. അത് ഈ പ്രശ്നം ഒരു പൊതുവിൽ നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്നൊരു കാര്യമാണ്. അത് ഞാനൊന്ന് പറയട്ടെ, എന്നിട്ട് പറയാം. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ ഗവർണർ ഒപ്പിടേണ്ട ബില്ലുകൾ മൊത്തത്തിൽ ഇപ്പോൾ ഉള്ളതല്ല, പഴയ കാര്യമാണ് ഞാൻ പറയുന്നത്. 8 ബില്ലുകൾ ഗവർണറുടെ കയ്യിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒപ്പ് കാത്ത് കിടക്കുകയാണ്. അതിൽ 3 ബില്ലുകൾ 1 വർഷം 10 മാസമായി. അതിലൊന്ന് യൂണിവേഴ്സിറ്റി ലോസ് അമെൻമെൻറ്റ് ബില്ല്, ഫസ്റ്റ് അമെൻമെൻറ്റ് 2021 ബിൽ നമ്പർ 50. പിന്നെ രണ്ടാമത്തത് യൂണിവേഴ്സിറ്റി ലോസ് അമെൻമെൻറ്റ് ബില്ല് തന്നെ, ഫസ്റ്റ് അമെൻമെൻറ്റ് 2021 ബിൽ നമ്പർ 54. മൂന്നാമത്തത് യൂണിവേഴ്സിറ്റി ലോസ് അമെൻമെൻറ്റ് ബിൽ സെക്കൻഡ് അമെൻമെൻറ്റ് 2021, APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. ഈ 1 വർഷവും 10 മാസവും, അതായത് 12, 11, 21 അങ്ങോട്ട് പോയത്. അപ്പോൾ 1 വർഷം 10 മാസമായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമായി കിടക്കുകയാണ്. ഇത് തീരുന്നില്ല. പിന്നെ 1 വർഷത്തിൽ കൂടുതലുള്ളത്, അതും 3 എണ്ണം ഉണ്ട്. അത് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ബിൽ, അത് 25/7/22, 1 വർഷവും 2 മാസവുമായി. യൂണിവേഴ്സിറ്റി ലോസ് അമെൻമെൻറ്റ് ബിൽ 2022, അത് 30/9/22, 1 വർഷവും 24 ദിവസവുമായി. കേരള ലോകായുക്ത അമെൻമെൻറ്റ് ബില്ല് 7/9/22, 1 വർഷവും 20 ദിവസവുമായി. ഇവിടെ ഇത്രയും 1 വർഷം കഴിഞ്ഞത്, ഇനി 1 വർഷം ആകാത്തത്. യൂണിവേഴ്സിറ്റി ലോസ് അമെൻമെൻറ്റ് ബില്ല് അത് 22/12/22, 9 മാസവും 8 ദിവസവുമായി. പബ്ലിക് ഹെൽത്ത് ബിൽ ആർക്കും തർക്കമില്ലാത്തൊരു ബില്ലാണ് സാധാരണ നടക്കുന്നത്, അത് 5 മാസവും 21 ദിവസമായി. ഇപ്പോൾ സംസ്ഥാന നിയമസഭ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരം ബില്ലുകൾ പാസ്സാക്കുന്നത്. ഇതിൽ സാധാരണഗതിയിൽ സെർച്ച് കമ്മിറ്റി അടക്കം നടന്ന ഇതുണ്ട്. യൂണിവേഴ്സിറ്റി ലോസ് അമെൻമെൻറ്റ് ബിൽ 2022 സെർച്ച് കമ്മിറ്റി ഉണ്ടായതാണ്. ഇതിന് ഇത്തരത്തിലുള്ള വിശദമായ പരിശോധന, അതിന് ശേഷമാണ് ഈ ബില്ലുകൾ പാസ്സാക്കുന്നത്. ഇപ്പോൾ ഭരണഘടനയുടെ അനുച്ഛേദം 200 പ്രകാരമാണ് ഗവർണറുടെ അംഗീകാരത്തിന് സമർപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ഉടനെ തന്നെ ഇതിന് അംഗീകാരം തരികയാണ് വേണ്ടത്. പക്ഷേ ഗവർണർ സ്വീകരിച്ച സമീപനം ഇപ്പോൾ നീണ്ട കാലയളവായെങ്കിലും ഈ ബില്ലുകൾ നിയമമായിട്ടില്ല. ഇപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായത്തിൽ ജനാഭിലാഷം പ്രതിഫലിപ്പിക്കുന്നതാണ് നിയമസഭ. ആ നിയമസഭ ചർച്ച ചെയ്ത് പാസ്സാക്കുന്ന ബില്ലുകൾ നിയമമാക്കാതിരിക്കാനുള്ള കാലതാമസം, അതുണ്ടാക്കുന്നത് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തക്ക് നിരക്കാത്ത കാര്യമാണ്. ബില്ലുകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഗവർണർ ആവശ്യപ്പെട്ട വിശദീകരണങ്ങൾ, സ്പഷ്ടീകരണങ്ങൾ ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ബഹുമാനപ്പെട്ട ഗവർണർ ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹത്തെ സന്ദർശിച്ച് നൽകിയിട്ടുണ്ട്. അതിനുശേഷവും ഈ ബില്ലുകളുടെ കാര്യത്തിൽ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിലെ സർവകലാശാല നിയമങ്ങളുടെ ഏകീകരണം UGC നിബന്ധനകൾക്കനുസൃതമായി നടപ്പാക്കാനുള്ള ബില്ലിൻ്റെ കാര്യത്തിൽ പോലും അംഗീകാരം ലഭിച്ചിട്ടില്ല. ഇതെന്താ ഉണ്ടാക്കുന്ന സ്ഥിതി? സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം സ്തംഭനാവസ്ഥയിലാവുകയാണ്.
കേരള പൊതുജനാരോഗ്യ ബില്ലിനും അംഗീകാരം ലഭിച്ചിട്ടില്ല. ഈ സമീപനം ഭരണഘടനാനുസൃതമാണെന്ന് ശരിയായി ചിന്തിക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ ഉപദേശവും സഹായവും പ്രകാരമാണ് ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തിന് വിവേചനാധികാരം ഉള്ള മേഖലകളിൽ ഒഴികെ പ്രവർത്തിക്കേണ്ടതെന്ന് ഭരണഘടനാ സഭയിലെ സംവാദങ്ങളിൽ നിന്നും ഭരണഘടനയിലെ അനുച്ഛേദങ്ങളിൽ നിന്നും വ്യക്തമാണ്. കൊളോണിയൽ ഭരണഘടനാകാലത്ത് ഗവർണർ ജനറലിനും പ്രവിശ്യാ ഗവർണർമാർക്കും വിപുലമായ വിവേചന അധികാരങ്ങളുണ്ടായിരുന്നു. 1937 പ്രവിശ്യകളിൽ അന്നത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ 5 പ്രവിശ്യകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടി. പക്ഷേ ഗവർണർക്ക് നൽകിയിട്ടുള്ള വിപുലമായ വിവേചനാധികാരങ്ങൾ എടുത്തുമാറ്റണമെന്ന് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ നിലപാടെടുത്തു. മാത്രമല്ല, പ്രവിശ്യകളിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. എന്താ സംഭവിച്ചത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ മാറ്റം വരുത്തിയില്ലെങ്കിലും പിന്നീട് വൈസ്രോയി ആയിരുന്ന ലിൻലിത്ഗോ ഗവർണർമാരുടെ വിപുലമായ വിവേചനാധികാരങ്ങൾ പ്രയോഗത്തിൽ വരുത്തുകയില്ല എന്ന വാക്കാൽ ഉറപ്പ് നൽകി. ആ വാക്കാൽ ഉറപ്പിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവിശ്യകളിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ തയ്യാറായത്. ഇത് നമ്മുടെ ചരിത്രം, അത് കോൺഗ്രസിൻ്റെയും കൂടി ചരിത്രമാണ്. നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരും അത് മനസ്സിലാക്കുക, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കുന്നത് നല്ലതാണെന്നുള്ളതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്ന സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ദീർഘകാലം അംഗീകാരം നൽകാതെ പിടിച്ചുവെക്കുന്നത് കൊളോണിയൽ കാലത്തെ അനുസ്മരിപ്പിക്കുന്നു എന്ന് തോന്നിയാൽ ആ വികാരത്തെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഭാഗം പാസാക്കപ്പെട്ട ബില്ലിലുണ്ടെങ്കിൽ അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുവാനും ഹൈക്കോടതിയുടെ അധികാരങ്ങളെ ബാധിക്കപ്പെടുന്ന ഏതെങ്കിലും വകുപ്പ് പാസാക്കപ്പെട്ട ബില്ലിലുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് സമർപ്പിക്കുവാനും ഗവർണർക്ക് ഭരണഘടനാപരമായി അവകാശമുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാത്ത സാധാരണ നിയമങ്ങൾക്ക് അംഗീകാരം നൽകാതെ കാലവിളംബം വരുത്തുന്നത് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് എന്ന് വേണം ന്യായമായി അനുമാനിക്കേണ്ടത്. നിലവിൽ തെലങ്കാന, തമിഴ്നാട് എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും സർക്കാരുകൾ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. തെലങ്കാന സർക്കാർ ഈ വിഷയം ഉന്നയിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ നിയമപരമായ മാർഗങ്ങൾ തേടാതെ മറ്റൊന്നും സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയില്ല. നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടോ എന്ന വിഷയത്തിൽ മുതിർന്ന അഭിഭാഷകൻ ഫാലിയസ് നരിമാൻ്റെ അഭിപ്രായം സർക്കാർ നേരത്തെ തേടിയിരുന്നു. ഈ വിഷയം ഉന്നയിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാനും അവിടെ കേസ് നടത്തുവാനുമായി മുതിർന്ന അഭിഭാഷകനായ ശ്രീ കെ കെ വേണുഗോപാലിൻ്റെ സേവനം തേടാനും സർക്കാർ ഉദ്ദേശിക്കുകയാണ്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാനുള്ളത്. അതെ, അത്തരം കാര്യങ്ങളെല്ലാം ഉന്നയിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ജസ്റ്റിസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് പിന്നീട് അതിൻ്റെ പരാമർശത്തിൻ്റെ മേലെ അദ്ദേഹത്തിന് സ്ഥാനം നിഷേധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു കത്തയക്കുന്നത് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിന് ചേർന്ന കാര്യമാണോ എന്നുള്ളത് അദ്ദേഹം പരിശോധിക്കേണ്ട കാര്യമാണ്. അത് സാധാരണഗതിയിൽ ആരും ചെയ്യുന്നൊരു കാര്യമല്ല. അവർ ജസ്റ്റിസ് ചെയ്ത കാര്യങ്ങളിൽ യോജിപ്പില്ലെങ്കിൽ അതിന് നിയമപരമായി പരിഹാരം തേടേണ്ടത് എങ്ങനെയാണ്? മേലെ കോടതിയെ സമീപിച്ചാണ്. അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല.
അപ്പോൾ സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ കാര്യത്തിൽ അദ്ദേഹം ചെയ്തത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിവിടെ ഈ നമ്മളെ സമയം കഴിഞ്ഞു പോയല്ലോ. അല്ലെ, മലപ്പുറം സ്വദേശിയായ ഖാസിദ് എന്ന വ്യക്തി മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോട് ഇത്തരത്തിലൊരു പരാതി പറഞ്ഞു. അത് ഈ നിയമനത്തിന് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് പണം വാങ്ങിച്ചു എന്നൊരു പരാതിയാണ് പറഞ്ഞത്. പത്തനംതിട്ടയിലുള്ള അഖിൽ സജീവ് എന്നൊരാൾ പണം വാങ്ങി എന്നതാണ് ആ വ്യക്തി അന്ന് പറഞ്ഞത്. ഓഫീസിൽ മന്ത്രി എത്തിയപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ഈ വിഷയം പറഞ്ഞു. രേഖാമൂലം പരാതി എഴുതി നൽകാൻ പരാതിക്കാരനോട് ആവശ്യപ്പെടാൻ മന്ത്രി നിർദ്ദേശം നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് വന്ന് പരാതി പറഞ്ഞ ആളോട് രേഖാമൂലം പരാതി നൽകാൻ പ്രൈവറ്റ് സെക്രട്ടറി ആവശ്യപ്പെട്ടു. പരാതിയിൽ പത്തനംതിട്ട സ്വദേശിയായ അഖിൽ സജീവ് എന്നൊരാൾ പണം വാങ്ങിയെന്നും അയാൾ പറഞ്ഞതനുസരിച്ച് മന്ത്രിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിന് പുറത്തു വെച്ച് പേഴ്സണൽ സ്റ്റാഫായ അഖിൽ മാത്യുവിന് പണം കൊടുത്തു എന്നുമാണ് ഉള്ളത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പേഴ്സണൽ സ്റ്റാഫായ അഖിൽ മാത്യുവിനോട് വിശദീകരണം തേടി. പരാതിയിൽ ഉന്നയിക്കപ്പെട്ട കാര്യം അയാൾക്ക് യാതൊരു അറിവുമുള്ളതല്ല എന്നും അയാളെ സംബന്ധിച്ച് ഉന്നയിച്ച കാര്യം തീർത്തും തെറ്റാണെന്നും ആരോ ബോധപൂർവം അയാളുടെ പേര് ഉന്നയിച്ചതാണെന്നും മറുപടി നൽകി. ഈ സാഹചര്യത്തിൽ പരാതി സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടെത്തി ആയതിലേക്ക് കർശന നടപടി സ്വീകരിക്കുന്നതിനു വേണ്ടി പോലീസിൽ പരാതി നൽകാൻ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പ്രൈവറ്റ് സെക്രട്ടറി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി ജി പിക്ക് പരാതി നൽകി. താൻ ചെയ്യാത്ത കുറ്റം തനിക്കെതിരെ ഉന്നയിച്ച് തെറ്റായ ആരോപണം ഉന്നയിച്ചത് സംബന്ധിച്ചും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അഖിൽ മാത്യുവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൺട്രോൺമെൻറ് പോലീസ് സ്റ്റേഷൻ ക്രൈം 10/50/2023 അണ്ടർ സെക്ഷൻ 419, 420 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 13 മലപ്പുറം സ്വദേശിയായ ഹരിദാസൻ എന്ന വ്യക്തി നൽകിയ പരാതി രജിസ്റ്റേർഡ് പോസ്റ്റായി മന്ത്രി ഓഫീസിൽ ലഭിച്ചത്. തുറ നടപടിക്കായി 20-ാം തീയതി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ശ്രദ്ധയിൽപ്പെടുത്തി. തുറന്ന് ഡി ജി പിക്ക് ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പരാതി നൽകി. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മന്ത്രി കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പരാതി ലഭിക്കുന്നത്. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരും. അതുവരെ നമുക്ക് കാക്കാം. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റ് കാര്യങ്ങൾ പിന്നീടാകാം.